കഴിഞ്ഞ കുറേ വർഷങ്ങളായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾക്ക് ശേഷമുള്ള എല്ലാ അഡ്മിഷൻ കാലത്തും മലബാറിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ക്രൂരമായ അവസര നിഷേധങ്ങൾ നാം കാണാറുണ്ട്. ഈ കൊല്ലവും അതിലൊരു മാറ്റവുമില്ല. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 6 ജില്ലകളിലായി ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ചത് 225,702 വിദ്യാർത്ഥികളാണ്. സർക്കാർ എയ്ഡഡ് മേഖലകളിലായി ഈ ജില്ലകളിലുള്ള പ്ലസ് വൺ സീറ്റുകളാകട്ടെ 144,500 മാത്രം. അതായത് 81,202 വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്ലസ് വണ്ണിന് സീറ്റില്ല. 9,625 VHSC സീറ്റുകളും 11,350 ITI സീറ്റുകളും 4,175 പോളിടെക്നിക് സീറ്റുകളും ചേർത്താലും 10-ാം ക്ലാസ് പിന്നിടുന്ന വടക്കൻ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് 169,650 സീറ്റുകളെ ഉപരിപഠന സാധ്യതയായി മുന്നിലുള്ളൂ. 56,052 കുട്ടികൾക്ക് പൊതുമേഖലയിൽ ഉപരിപഠന സാധ്യതകളില്ല. തെക്കൻ ജില്ലകളിൽ 21,325 സീറ്റുകൾ പഠിക്കാൻ കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് മലബാറിലെ 56,000 പരം കുട്ടികൾക്ക് സീറ്റില്ലാതിരിക്കുന്നത്. എ പ്ലസുകൾ അടക്കം വാങ്ങി ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്കൂൾ വരാന്തകളിൽ നിന്ന് നിസ്സഹായതയോടെ മടങ്ങേണ്ട സ്ഥിതി. ഓരോ ക്ലാസ്സിലും താൽക്കാലികമായി 2-3 ബെഞ്ച് കൂടുതലിട്ട് സീറ്റ് വർധന എന്ന ഓമന പേരിലാണ് ഈ വിഷയം വിദ്യാഭ്യാസ വകുപ്പ് പരിഹരിക്കാറുള്ളത്. ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നപരിഹാരമാണിതെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇത്തവണ മലബാറിലെ എല്ലാ സ്കൂളുകളിലും 30% സീറ്റ് വർധന നടത്തിയാലും 18,358 കുട്ടികൾ പുറത്താണ് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ചും വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സവിശേഷമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഭാവി തലമുറയുടെ സാമൂഹിക നിലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇന്നും പരിഹരിക്കപ്പെടാതെ തുടരുന്നു എന്നിടത്ത് മലബാറിലെ വിദ്യാർത്ഥികളുടേത് ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. ഉന്നത വിജയം നേടിയിട്ടും വയനാട്ടിലെയും മലപ്പുറത്തെയും വിദ്യാർത്ഥികൾ ഞങ്ങൾക്കുള്ള സീറ്റ് എവിടെയെന്ന് ചോദിക്കേണ്ടി വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് സാമൂഹികവും രാഷ്ട്രീയവുമായ പലവിധ മാനങ്ങളുണ്ട്. കഴിഞ്ഞ 7 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഓപ്പൺ സ്കൂളുകളിൽ പ്രവേശനം നേടുന്നവരിൽ 75% മലബാറിൽ നിന്നാണ്. പൗരന്മാർക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമായിരിക്കെ കേരളത്തിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ നിലവാരം കുറഞ്ഞ ഓപ്പൺ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. മലബാറിലെ വിദ്യാഭ്യാസ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളും വിവിധങ്ങളായ കൂട്ടായ്മകളും രാഷ്ട്രീയ സംഘടനകളും സമരരംഗത്തുണ്ട്. അതുകൂടി കണക്കിലെടുത്താവണം 2021 നിയമസഭാ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയത്. മലബാറിലുള്ള വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ ഉതകുന്ന വിധം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും, നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് കൂടുതൽ കോഴ്സുകൾ അനുവദിക്കും, വിശദമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള ഇടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുവദിക്കുന്നതാണ് എന്ന് പ്രകടന പത്രികയിൽ പരാമർശിച്ച ഇടതുപക്ഷം തുടർ അധികാരത്തിലേറി 3 അഡ്മിഷൻ കാലങ്ങൾ പിന്നിട്ടിട്ടും സ്ഥിതിയിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. വിഷയം പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കും എന്ന വാഗ്ദാനം മാത്രമാണ് 2 സർക്കാർ ഇക്കാര്യത്തിൽ നിറവേറ്റിയത്. ഹയർ സെക്കൻഡറി മുൻ ഡയറക്ടറായ പ്രൊഫസർ കാർത്തികേയൻ നായരുടെ അധ്യക്ഷതയിൽ ഒരു 5 കമ്മിറ്റിയെ സർക്കാർ രൂപീകരിച്ചു. ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ പുനഃക്രമീകരണം, അധിക ബാച്ചുകളുടെ ആവശ്യകത, ഏകജാലക പ്രവേശന മാനദണ്ഡങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിവ പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കലായിരുന്നു കമ്മിറ്റിയുടെ ദൗത്യം. മുൻകാല അഡ്മിഷൻ സ്റ്റാറ്റസുകൾ വിലയിരുത്തി താലൂക്ക് അടിസ്ഥാനത്തിൽ സീറ്റുകളുടെയും ബാച്ചുകളുടെയും ആവശ്യകത പരിശോധിക്കുന്ന രീതിയാണ് കമ്മിറ്റി സ്വീകരിച്ചത്. പൊതുജനങ്ങൾക്ക് കമ്മിറ്റിക്ക് മുമ്പാകെ നിർദ്ദേശങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള അവസരങ്ങളുമുണ്ടായിരുന്നു. ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്തുകൾ, സ്കൂൾ മാനേജ്മെൻറ്റുകൾ, അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ എന്നിവരിൽ നിന്ന് കമ്മിറ്റി നേരിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. 4.5 മാസമെടുത്ത് 5 കമ്മിറ്റി സമഗ്രമായി വിഷയം പഠിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് 2023 May 17 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് മുമ്പാകെ സമർപ്പിച്ചെങ്കിലും കമ്മിറ്റി തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സർക്കാർ നീങ്ങിയില്ല. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി അവസാനിപ്പിക്കാൻ 150 പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നും മറ്റ് ജില്ലകളിലെ 25 താഴെ വിദ്യാർത്ഥികൾ മാത്രം പ്രവേശനം നേടുന്ന 105 ബാച്ചുകൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ അഡ്മിഷനെ ബാധിക്കാത്ത വിധം പുനഃക്രമീകരണം നടത്തണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. അല്ലാതെ 30% വരെ മാർജിൻ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഒരു ക്ലാസ് റൂമിൽ 65 വിദ്യാർത്ഥികൾ പഠിക്കേണ്ടി വരുന്നത് അശാസ്ത്രീയമാണെന്നും അതിനി ആവർത്തിക്കരുതെന്നും കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതാണ് സർക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം അടുത്ത അഡ്മിഷൻ കാലമെത്തുമ്പോഴേക്കെങ്കിലും കാർത്തികേയൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളേണ്ടതുണ്ട്. ഹയർ സെക്കൻഡറിയിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സമാനമായ വിവേചനങ്ങൾ മലബാർ അനുഭവിക്കുന്നുണ്ട്. അവയെപ്പറ്റി വിശദമായി പഠിക്കുന്നതിന് വേണ്ടി മറ്റൊരു കമ്മിറ്റിയും സർക്കാർ രൂപീകരിക്കേണ്ടതുണ്ട്.
ഒരേ സംസ്ഥാനത്ത് ഒരേ ഭരണകൂടത്തിന് കീഴിൽ പഠിക്കുകയും വളരുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കിടയിലെ ഈ ഇരട്ടനീതി അവസാനിപ്പിക്കാൻ ഇനിയും വൈകിക്കൂടാ.